കലിപ്പൻ സെക്കനും മൊഞ്ചത്തി പെണ്ണും, രചന റുക്സാന ഷെഫീഖ്, അവതരണം ഷാഹുൽമലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനു, നിർമ്മാണം പിയനർ ക്രിയേഷൻസ്. ഡു വാട്ട് ഐ സേ, നിന്നോട് പോരല്ലേ പറഞ്ഞു, ഇനി എന്നെ ടച്ച് ചെയ്യാൻ വന്നാ എന്റെ ഈ കൈ നിന്റെ കവളിനെ നന്നായിട്ടൊന്ന് ടച്ച് ചെയ്യും, കാണോടി ബ്ലഡി. ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി. അവനെ ദേഷ്യത്തോട് നോക്കി റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. ഈ സീനൊക്കെ പുറത്തുനിന്ന് നമ്മുടെ അഹാനെ കണ്ട് വണ്ടറടിച്ച് ഇപ്പാണ്. അത് തന്നെ വേണം ആപിക്ക, അവിടെ കവിള് നോക്കി ഒരെണ്ണം പൊട്ടിച്ചൂടായിരുന്നു, അവൾ മനസ്സിൽ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോയി. രാത്രി എല്ലാവരും ഫുഡ് കഴിച്ചു. റഫ ഇപ്പോഴും ആപിക്കയുടെ പിറകെ തന്നെയുണ്ട്. മൂപ്പര് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. മാജി ഫറയുമായുള്ള കത്തിയുടെയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവാനായി തിരിച്ചു. മാജിക്കന്ന് കംപ്ലീറ്റ് ചെയ്യാനായി കൊടുത്ത എൻ്റെ ബുക്സ് കയ്യിലുണ്ടായിരുന്നു. അവൾ അതും പിടിച്ച് എന്തോ ആലോചിച്ച് നടന്നു വരുമ്പോഴാണ് ഒരാളുമായി കൂട്ടിമുട്ടിയത്. പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള ബുക്സ് മുഴുവൻ നിലത്തേക്ക് വീണു. ആരാ വന്ന് ഇടിച്ചത് നോക്കാതെ അവൾ നിലത്ത് നിന്നും ബുക്സ് എടുക്കാൻ തുടങ്ങി. ആ ആളും അവളെ ഹെൽപ്പ് ചെയ്തു. ബുക്സ് എടുത്ത് അവൾ നേരെ നിന്നു. അവൻ നീട്ടിയ ബുക്ക് വാങ്ങാനായി അവൾ തലവുയർത്തി. പരിചയമില്ലാത്ത മുഖം, അവനാണെങ്കിൽ അവളെ കണ്ട് കിളിപോയി നിൽപ്പാണ്. ബുക്സ് കൊടുത്തിട്ടും അവളുടെ മുഖത്തു നിന്ന് അവൻ കണ്ണെടുത്തില്ല. ഏയ് സോറി, ഞാൻ കണ്ടില്ലായിരുന്നു, അവൻ അവളോട് പറഞ്ഞു. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ, അതും പറഞ്ഞ് അഹാനെ പോവാനൊരുങ്ങി. ഹലോ, വൺ മിനിറ്റ്, ഇതുവരെ ഇവിടെ കാണാത്തൊരു മുഖാണല്ലോ, ആക്ച്വലി ആരാണെന്ന് മനസ്സിലായില്ല, അവൻ സംശയത്തോട് ചോദിച്ചു. ഞാൻ മാജിയുടെ ഫ്രണ്ടാണ്, പപ്പയുടെ, സോറി അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, കബീർക്കിയുടെ ഫ്രണ്ടിൻ്റെ മകളും കൂടിയാണ്. ഓ ഐ സി, എനിവേ നൈസ് ടു മീറ്റ് യു, ഐ എം ആദിൽ സുബൈർ, ഡോക്ടറാണ്, കബീർക്കായുടെ പെങ്ങൾ സഫീയുടെ മകൻ. അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി. അവൾ കൈ കൊടുത്തുകൊണ്ട് പരസ്പരം പരിചയപ്പെട്ടു. ഐ എം മഹാൻ അഹമ്മദ്. ദെൻ ഓക്കെ, സി യു, ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ, അവൾ ഓക്കെ പറഞ്ഞ് നടന്നു നീങ്ങി. അവൾ പോകുന്ന വഴി ആദിൽ ഇമവെട്ടാതെ നോക്കി നിന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വന്നുപോയി. ഇതൊക്കെ കണ്ട് നമ്മുടെ ആബിദ് അവൻ്റെ റൂമിന് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. മുഷ്ടി ചുരുട്ടി അവൻ ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു. അഹാന നടന്ന് അവൻ്റെ റൂമിൻ്റെ മുന്നിലെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ആബിദ് അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ റൂമിലേക്ക് വലിച്ചു. ഡോറടച്ച് ലോക്ക് ചെയ്തു. പെട്ടെന്നുള്ള ആബിദിൻ്റെ ആ പ്രവൃത്തിയിൽ അവളാകെ ഷോക്കായി നിൽപ്പാണ്. ആബിക്ക എന്തീ കാണിക്കുന്നത്, അങ്ങോട്ട് മാറ്, എനിക്ക് പോകണം. അവൾ പറയുന്ന കേൾക്കാതെ പോവാനായി നോക്കി അവളുടെ കൈ പിടിച്ച് മറുകൈ ഇടുപ്പിലൂടെ ചുറ്റി അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വല്ലവൻ്റെ ഈ നെഞ്ചത്തോട് കൂട്ടിമുട്ടാനാണോ രണ്ടും ഉണ്ടക്കണ്ണുണ്ടായിട്ട് അട്ട നോക്കി നടക്കുന്നത്, അവൻ പറയുന്നത് മനസ്സിലാവാതെ അവൾ അവനെ തന്നെ തുറിച്ചു നോക്കി. ഒപ്പം അവൻ ബന്ധിച്ചു വെച്ചിരുന്ന തൻ്റെ കരങ്ങളെ സ്വതന്ത്രമാക്കാനും അവൾ ശ്രമിക്കുന്നുണ്ട്. ആബിക്ക വിട്ട്, നിങ്ങൾ എന്തീ പറയുന്നത്, ഒന്നും മനസ്സിലായില്ലല്ലേ, കണ്ണു തുറന്നു നോക്കി നടക്കാൻ പഠിക്കാതെയും, അവൻ കൈ വരുമ്പോ നീ എന്തിനാ അതുപോലെ തിരിച്ച് കൈ കൊടുക്കാൻ നിന്ന്. ഇപ്പൊ അവൾക്ക് ഏകദേശം കാര്യം പിടികിട്ടി. ഓ അപ്പൊ അതാണ് കാര്യം, അവള് മനസ്സിൽ കരുതി. എന്താണീ നോക്കി പേടിപ്പിക്കുന്നത് ഉണ്ടക്കണ്ണി, അതും പറഞ്ഞ് അവളെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചു. ഉണ്ടക്കണ്ണി ഞാനല്ല, നിങ്ങളുടെ ആ മറ്റവളില്ലേ റഫ, അവളാ, എന്തൊക്കെയായിരുന്നു കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, ഞാനേതായാലും അതൊന്നും ചെയ്തില്ലല്ലോ. അത് കേട്ട് ആബിദിൽ വീണ്ടും കലിപ്പായി. എന്താടി അങ്ങനെ ചെയ്യണോ നിനക്ക്, രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം മുടക്കി. അവളൊന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നു. ആ ഒരു നോട്ടത്തിൽ അവൻ്റെ ചൂടെല്ലാം അലിഞ്ഞില്ലാതെയായി. അവൻ പോലും അറിയാതെ അവളുടെ ഇടുപ്പിലുള്ള അവൻ്റെ കൈ പതിയെ മുറുകി അവളെ അവനിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ആ പിടിയിൽ അവൾ ഒന്നുയർന്ന് അവൻ്റെ ഷോൾഡർ വെച്ച് അവളുടെ കരങ്ങളുടെ പിടുത്തമർന്നു. സ്വയം മറന്ന് പതിയെ അവൻ്റെ നോട്ടം അവളുടെ അധരങ്ങൾ തേടിയെത്തി. അവൻ്റെ മുഖം അവളുടെ മുഖത്തിനടുത്തേക്ക് ചലിക്കാൻ തുടങ്ങി. അതറിഞ്ഞ് അവൾ തൻ്റെ രണ്ട് കണ്ണും കൂട്ടിയടച്ചു. അവളുടെ ആ വിറക്കുന്ന ചുണ്ടുകളെ ലക്ഷ്യമാക്കി അവൻ്റെ അധരങ്ങൾ നീങ്ങുന്നതിനനുസരിച്ച് അവൻ്റെ ഷോൾഡറിൽ അവളുടെ കരങ്ങളുടെ പിടുത്തം മുറുകി വന്നു. അവൻ്റെ ഷർട്ടും കടന്ന് അവളുടെ വിരലുകളും നഖങ്ങളും അവൻ്റെ ആ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അവരുടെ മുഖങ്ങളുടെ അകലം കുറഞ്ഞു വന്നു. പൊടുന്നിന് അവളുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്തു. നിശബ്ദതയെ കീറിമുറിച്ച ആ ശബ്ദത്തിൽ രണ്ടുപേരും ഞെട്ടി ബോധത്തിലേക്ക് തിരിച്ചു വന്നു. സിറ്റുവേഷൻ മനസ്സിലായ അവൾ അവനെ തള്ളിമാറ്റി. അവനും അബദ്ധം സംഭവിച്ച പോലെ തോന്നി. പിന്നെ രണ്ടുപേർക്കും പരസ്പരം നോക്കാൻ ബുദ്ധിമുട്ടായി. അവൻ തിരിഞ്ഞെന്ന് വിരലുകൾ കൊണ്ട് മുടിയിൽ പിടിച്ചു. എന്തു പറയണമെന്നറിയാതെ കൈകൾ മുഖത്തേക്ക് ഓടിച്ചു. അവളോട് എന്തോ പറയാനായി കൈ നീട്ടി ആബിദ് തിരിഞ്ഞപ്പോഴേക്കും അഹാന ഡോർ തുറന്ന് ഓടിപ്പോയിരുന്നു. നീട്ടിവെച്ച കൈയുടെ മുഷ്ടി ചുരുട്ടി ആബിദ് ഭിത്തിയിലടിച്ചു. അവൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് കണങ്ങൾ വീഴുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓടി ഓട്ടം നിർത്തിയത് അവളുടെ റൂമിലെത്തിയപ്പോഴാണ്. ഡോർ ലോക്ക് ചെയ്ത് അവൾ അവിടെ ചാരി നിന്നു. നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെയാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. കൈകൊണ്ട് മുഖം കുത്തിപ്പിടിച്ച് കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു. പിന്നീട് ഫ്രഷാവനായി വാഷ്റൂമിൽ കയറി. അവിടെ എന്താ സംഭവിച്ചെന്ന് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. കിടക്കാൻ നേരം അവളുടെ കണ്ണിൽ ഒരു പൊടി പോലും ഉറക്കം വന്നില്ല. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആബിദിൻ്റെയും. തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നുണ്ടെന്നല്ലാതെ അവനും ഉറക്കം വന്നില്ല.
രണ്ടുപേരുടെയും മനസ്സ് മുഴുവൻ മുമ്പ് നടന്ന കാര്യങ്ങളായിരുന്നു. ആ ഫോൺ റിംഗ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന ചോദ്യം രണ്ടുപേരുടെയും മനസ്സിൽ ഉയർന്നു. ഉറക്കം വരാത്ത കാരണം ആബിദ് എഴുന്നേറ്റ് ബാൽക്കണിയിൽ പോയി നിന്നു. അഹാനയും അവളുടെ ബാൽക്കണിയിൽ പോയി. മനസ്സ് ശാന്തമാവുന്നവരെ രണ്ടുപേരും അവിടെ തന്നെ നിന്നു. പിറ്റേന്ന് കല്യാണത്തിൻ്റെ പർച്ചേസിന് എല്ലാവരും പോവാനൊരുങ്ങി. മാജി എന്നെയും കൂടെ ചെല്ലാൻ വിളിച്ചു. എനിക്ക് പോവാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയും പപ്പയും നേരിട്ട് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. റിജാദ് ഖാൻ്റെ കാറിൽ ഉമ്മയും പപ്പയും മമ്മയും ബാപ്പയും ചാച്ചുവും കയറി. ആബിക്കയുടെ കാറും ആദിലിൻ്റെ കാറും ഉണ്ടായിരുന്നു. റഫ നേരത്തെ ആബിക്കയുടെ കാറിൽ ഫ്രണ്ട് സീറ്റിൽ കയറി സ്ഥാനം പിടിച്ചിരുന്നു. ഞാൻ റിജാദ് ഖാൻ്റെ കാറിൽ കയറിയെന്നാണ് വിചാരിച്ചത്. അതിൽ സ്ഥലവുമില്ല. മാജി എന്നെ വലിച്ച് ആബിക്കയുടെ കാറിൽ കയറ്റുകയും ചെയ്തു. ഞാനും മാജിയും ഫറയും ആബിക്കയുടെ കാറിൽ കയറി. സഫയും മുഫിയും ഒക്കെ ആദിൽക്കയുടെ കാറിൽ കയറി. ഞാൻ വേഗം വിൻഡോ സൈഡിൽ സീറ്റ് പിടിച്ചു. പോവാൻ നേരം ആബിക്ക ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നു. മൂപ്പര് കണ്ട ഉടനെ ഞാൻ എൻ്റെ നോട്ടത്തിൻ്റെ ദിശ മാറ്റി. ബ്ലാക്ക് ഷർട്ടും ജീൻസ് വരുന്ന വേഷം, ഒടുക്കത്തെ ലുക്കാണ് പുള്ളി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സീറ്റ് ബെൽറ്റ് ശരിയാക്കുന്നതിനിടയിൽ മൂപ്പര് ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് നേരെയാക്കിയെന്നല്ല, എന്നെ കാണാൻ പറ്റുന്ന വിധം സെറ്റ് ചെയ്താണ്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാതിരുന്നു. റഫയെ കാണുമ്പോൾ ഒന്ന് കൊടുക്കാൻ തോന്നും. അവളവിടെ കെട്ടിയവനെ കൂടി ഇരിക്കുന്ന പോലെ ഇരിപ്പ്. ഞാൻ റഫയെ കളിപ്പിച്ച് നോക്കുന്ന ആബിക്ക മിററിലൂടെ കണ്ടു. ഞാൻ നോക്കുമ്പോൾ മൂപ്പരനെ നോക്കി ഒരു ചിരിവാസാക്കി. തിരിച്ചിരിക്കാതെ ഞാൻ മുഖം തിരിച്ചു. ഡ്രൈവിങ്ങിനിടയിൽ റഫ ആബിക്കയുടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആബിക്കയുടെ നോട്ടം മുഴുവൻ മിററിലൂടെ എന്നെ നേരെയാണ് വന്ന് പതിയുന്നത്. നോക്കരുതെന്ന് പലതവണ മനസ്സ് പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ എൻ്റെ കണ്ണുകൾ തയ്യാറാവുന്നില്ല. അത് ഇടയ്ക്കിടെ അതിൻ്റെ ഇണയെ തേടി പോയിക്കൊണ്ടേയിരുന്നു. ഒരു വലിയ ഷോപ്പിംഗ് മാളിൻ്റെ മുമ്പിൽ കാറ് നിർത്തി. മുഫിയുടെ വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്യാൻ എല്ലാവരും മുകളിലെ സെക്ഷനിൽ പോയി. ഞങ്ങൾ ഗൗൺ എടുക്കാമെന്ന് കരുതി താഴെയുള്ള ഫ്ലോറിൽ തന്നെ നിന്നു. ഞാനും മാജിയും ഗൗൺ സെലക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ആബിക്കയും ആദിൽക്കയും റിജാദ്ക്കയും കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് വന്നത്. അവർ മൂന്നുപേരും ജെൻസിൻ്റെ സെക്ഷനിൽ പോയി. അവർ ഡ്രസ്സ് എടുത്ത് പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നു. അപ്പോഴും മാജിയും ഞാനും ഗൗൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുവിധ എല്ലാ ഗൗൺസും അവരെ കൊണ്ട് വലിച്ചിടിപ്പിച്ചിരുന്നു. ഒരു മെറൂൺ കളർ ഗൗണ് അത് ലേറ്റായി സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ബാക്കിയുള്ളതും കാണുമ്പോൾ ആകെയൊരു കൺഫ്യൂഷൻ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദിൽക്ക് വന്നത്. മൂപ്പര് വന്ന് ഒരു യെല്ലോ ഹൈ വർക്ക് ചെയ്ത ഗൗൺ എൻ്റെ നേരെ നീട്ടി. ഇത് തനിക്ക് സൂപ്പറായിരിക്കും. ഞാൻ അവനോടൊന്നും പറയാതെ നേരെ ആബിക്കയെ നോക്കി. മൂപ്പര് നല്ല കലിപ്പിൽ ഞങ്ങൾ നോക്കി നിൽപ്പാണ്. ആബിദിന് അഹാനെ നേരത്തെ നോക്കി വെച്ച ആ മെറൂൺ കളർ ഗൗൺ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഗൗണിൽ അവൻ അവളൊന്ന് ഇമാജിൻ ചെയ്തു. അവനത് വല്ലാതെ ഇഷ്ടമായി. പക്ഷേ അത് അവളോട് എങ്ങനെ പറയുന്നു വിചാരിച്ച് നിൽക്കായിരുന്നു അവൻ. അവൾ ആ ഗൗൺ തന്നെ എടുക്കുമെന്ന് അവൻ കരുതി നിന്നപ്പോഴാണ് ആദിൽ ഇടക്ക് പോയി വേറെ ഡ്രസ്സ് കാണിച്ചു കൊടുത്ത്. അത് കണ്ടപ്പോൾ അവന് സഹിച്ചില്ല. രണ്ടും കൽപ്പിച്ച് ആബിദ് അവരുടെ അടുത്തേക്ക് നീങ്ങി. അഹാനയുടെ കയ്യിലുണ്ടായിരുന്ന ആദിൽ കൊടുത്ത് ആ ഗൗൺ അവൻ വാങ്ങി. എന്നിട്ട് മാജിയെ നോക്കി പറഞ്ഞു, കുറേ നേരമായല്ലോ രണ്ടും ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഷോപ്പ് മുഴുവൻ വാങ്ങാൻ ഉദ്ദേശമുണ്ടോ? എല്ലാവരും ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് മാത്രം താ ഇത്ര സമയം. ആബിദ് കൽപ്പിലതും പറഞ്ഞ് മാജിയുടെ കയ്യിൽ ഗൗൺ വാങ്ങി. അഹാനയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ യെല്ലോ ഗൗൺ അവിടെ വെച്ച് അവൻ നേരത്തെ നോക്കി വെച്ച ആ മെറൂൺ കളർ ഗൗണും എടുത്തു. ഇത് രണ്ടും പാക്ക് ചെയ്തോ. സെയിൽസ്മാൻ്റെ കയ്യിൽ ആ രണ്ട് ഗൗണും അവൻ കൊടുത്തു. ആക്ച്വലി അഹാനയെ കൊണ്ട് ആ മെറൂൺ ഗൗൺ എങ്ങനെ എടുപ്പിക്കുന്ന ചിന്തയായിരുന്നു ആബിദിന്. അതിനിടയ്ക്ക് ആദിൽ പോയി അവൾക്ക് ഡ്രസ്സ് എടുത്ത് കാണിച്ചപ്പോൾ അവൻ്റെ ഫുൾ കൺട്രോളും പോയാണ് അവരുടെ അടുത്ത് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ആ ഗൗൺ തന്നെ എടുക്കാൻ പറ്റിയല്ലോ. ആബിദിൻ്റെ കലിപ്പണ്ട് മാജിയൊന്നും മറുത്തു പറയാൻ നിന്നില്ല. പക്ഷേ അഹാനക്ക് ആബിദ് ചെയ്തതിൻ്റെ പൊരുൾ മനസ്സിലായിരുന്നു. അവളൊരു ചെറു പുഞ്ചിരിയോടെ അവനെ നോക്കി. അവൻ തിരിച്ചു. ആദിൽ എന്താണെന്നറിയില്ല, ഞങ്ങളുടെ പിറകെ തന്നെയുണ്ട്. മിക്കവാറും അവൻ അടുത്ത് തന്നെ കിടപ്പിലാവാൻ ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് എല്ലാവരും ഗോൾഡ് എടുക്കാനായി ജ്വല്ലറിയിൽ പോയി. എനിക്കും മാജിക്ക് അവിടെ ഇരുന്ന് ബോറടിച്ചു. അപ്പോഴാണ് പുറത്ത് റോഡ് സൈഡിൽ ചെത്തൈസ് വിളിക്കുന്ന കണ്ടത്. ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു സാധനമാണത്. പപ്പ, ഞങ്ങൾക്കിത് അത് വേണം. ഞാൻ പപ്പയുടെ അടുത്ത് നിന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി കുടിക്കട്ടെ പപ്പ, ഇവിടെ നിന്ന് ബോറടിച്ചു. ഇത് കഴിഞ്ഞ് പോവാൻ പിള്ളേരെ, ഒറ്റയ്ക്ക് രണ്ടാളും പോകണ്ട, നല്ല തിരക്കുള്ള സ്ഥലം. അത് കുഴപ്പമില്ല പപ്പ, പ്ലീസ് വേഗം വരും, സമ്മതിക്കും പപ്പ പ്ലീസ്. അവൾ കബീർക്കയുടെ കാൽ പിടിപ്പിച്ച് സമ്മതിപ്പിച്ചു. ഈ സമയം നമ്മുടെ ആബി പുറത്തുനിന്നും കാര്യമായിട്ടുള്ള കോളിലായിരുന്നു. മാജി വാഹാനെയും പുറത്തേക്ക് വരുന്നവൻ കണ്ടു. എവിടെയൊക്കെ രണ്ടു? ഇക്ക, ഞങ്ങളിത് ആ ചെത്തൈസ് വാങ്ങിക്കാൻ പോവാ, മാജി വളരെ ദയനീയമായി പറഞ്ഞു. ഇപ്പൊ പോണ്ട, എല്ലാം കഴിയട്ടെ, എന്നിട്ട് പോ, ഇപ്പൊ അകത്തെ പോ. ആബിദ് കുറച്ച് കലിപ്പിട്ട് പറഞ്ഞു. ഇക്ക പ്ലീസ്, എന്തിനാ, ഞങ്ങൾ പെട്ടെന്ന് വരും. ദേ ഇവൾക്ക് ചെത്തൈസ് കണ്ടിട്ട് കുടിച്ചിലേ തലയിറങ്ങും, മാജി അഹാനെ ചൂടി പറഞ്ഞു. അത് കേട്ടത് അവൾ മാജിയെ കലിപ്പിച്ച് നോക്കി. എടി തെണ്ടി, അഹാന മാജി കേൾക്കാൻ മാത്രം പറഞ്ഞു. ആബിദ് അഹാനെയും നോക്കി. അവൾ അപ്പോഴേക്കും തലതാഴ്ത്തി നിന്നു. ആബിദ് ഞാൻ കൂടെ വരാമെന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്ക് അവിടേക്ക് ആദിൽ വന്നു. ഏയ്, ഒരു ചെത്തൈസിന്റെ കാര്യമില്ലേ, ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ വരാം നിങ്ങളുടെ കൂടെ. വാ നടക്ക്. ആ എന്നാ ആദിൽക്ക് ഞങ്ങളുടെ കൂടെ വാ.
പെട്ടെന്നുള്ള ആവേശത്തിൽ അഹാന പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആബിദിന് ഓർമ്മന്ന്. അവൾ അബദ്ധം പറ്റിയ പോലെ ആബിദിന് ഇടം കണ്ടിട്ട് നോക്കി. നല്ല കട്ട കൽപ്പിൽ അവൾ തന്നെ നോക്കി നിൽപ്പാണ്. റബ്ബേ, ഏത് നേരത്തെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയത്? ചെത്തീസിന്റെ ആവേശത്തിൽ പറഞ്ഞു പോയതാ. ആദിക്ക, എന്നാ ഇക്ക ഞങ്ങളുടെ കൂടെ വാ. ആബിക്ക, ആദിക്ക് ഞങ്ങളുടെ കൂടെ വരും, ഇനി പൊക്കോട്ടെ, മാജി ആബിദിനോടായി പറഞ്ഞു. ആബി തിരിച്ചൊന്നും പറയാനാവാതെ അഹാനയെ നോക്കി ദഹിപ്പിക്കുകയാണ്. മാജിയോട് ആബിദ് എന്തോ പറയാനായി പോയതും അവിടേക്ക് റഫ കയറി വന്നു. ആബിദിന്റെ കയ്യിൽ പിടിച്ചു. ആബി, എനിക്കൊരു സ്കാർഫ് വാങ്ങണമായിരുന്നു. ദേ, അവിടെ നല്ലൊരു ഷോപ്പുണ്ട്, ഒന്ന് എൻ്റെ കൂടെ വരുമോ? അവൾ വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചത് അഹാനയ്ക്ക് തീരെ പിടിച്ചില്ല. അവൾ മാജിയോട് വാ പോയെന്ന് പറഞ്ഞ് ചെത്തീസ് കുടിക്കാനായി പോയി, കൂടെ ആദിലും. ആ സമയം ആബിദിന് റഫയെ കൊല്ലേണ്ട ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് പുറത്തടിക്കാതെ അവളുടെ കൂടെ അവനും പോയി. റഫ ഓരോ സ്കാർഫ് സെലക്ട് ചെയ്യുമ്പോഴും ആബിദ് അവിടെ സമാധാനം കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായി. അവൻ എങ്ങനെയെങ്കിലും അഹാനയുടെ അടുത്തേക്ക് പോകണമെന്നായിരുന്നു. ആബി, ഇങ്ങ് വന്നേ, ഇത് നോക്ക്, എങ്ങനെയുണ്ട്? എനിക്കറിയില്ല, നീ ഇഷ്ടമുള്ള എടുത്തോ. ഇതേ സമയം പുറത്ത് അഹാനയും മാജിയും നല്ല ആസ്വദിച്ച് ചെത്തൈസ് കുടിക്കാൻ തിരക്കിലായിരുന്നു. ആദിൽ കൊച്ചുകുട്ടികളെ പോലെ ചെത്തൈസ് കുടിക്കുന്ന അഹാനെ കൗതുകത്തോടെ നോക്കിയിരുന്നു. പെട്ടെന്നാണ് ആദിലിനൊരു കോള് വന്നത്. അവൻ ഫോണെടുത്ത് സംസാരിച്ചുകൊണ്ട് അവരുടെ അടുത്തു നിന്ന് കുറച്ച് മാറി നടന്നു. സമാധാനം മുഴുവൻ പോയപ്പോൾ ആബിദ് റഫയോട് ഒരു അർജന്റ് കോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. നേരെ പോയത് അഹാനയും ആജിയുമുള്ള സ്ഥലത്തേക്കാണ്. ചെത്തീസിൽ ആവശ്യമായി കുടിക്കുന്നതിനിടയിൽ അവിടെ രണ്ട് ചെറുപ്പക്കാർ വന്ന് കമന്റ് അടിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും അവർ മൈൻഡ് ചെയ്തില്ല, പക്ഷെ ആ കോഴികൾ ലിമിറ്റ് വിട്ട് ഓരോന്നും വിളിച്ച് പറയാൻ തുടങ്ങി. ഹലോ ചേട്ടന്മാർക്ക് തരുമോ കുറച്ച് ചെത്തൈസ്? ഡാ മഹേഷ്, നീ ആ പച്ചക്കിളിയെ കണ്ടോ? എനിക്ക് അവള് തരും ചെത്തൈസ്. എന്താ മോളെ തരില്ലേ? അഹാനെ നോക്കിയാണ് അവർ പറഞ്ഞത്. അവളൊരു പച്ച ടോപ്പും പാൻറ്റും ആയിരുന്നു ഇട്ടത്. കുറേ നേരം അവരുടെ കമന്ററി സഹിച്ച് അവസാനം അവൾ അവരോട് പൊട്ടിത്തെറിച്ചു. ഡോ, അത്രയ്ക്ക് പൂതിയുണ്ടെങ്കിൽ തന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങി തിന്ന്, അലവരാതി. മഹേഷേ, മോള് ചൂടാവുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്, നീ ഇവിടെ ഇരി, ഞാൻ അവളെ ഒന്ന് തണുപ്പിച്ചിട്ട് വരാം. അതും പറഞ്ഞ് അവൻ അഹാനയുടെ നേരെ നടന്നു. അതേ, എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങാൻ എനിക്ക് സൗകര്യമില്ല. എനിക്കിതേ, ഇത് മതി. അവനവളുടെ കയ്യിൽ നിന്ന് അവൾ കുടിച്ചുകൊണ്ടിരുന്ന ചെത്തീസ് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആദിൽ ഫോണിലായതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല. പെട്ടെന്ന് ആ കോഴി അഹാനയുടെ കയ്യിലുള്ള ചെത്തീസ് പിടിച്ചു വാങ്ങി. ആദിൽ കോളിട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ നടക്കുന്നത് കാണുന്നത്. അവൻ ദേഷ്യത്തോടെ അവരുടെ നേരെ ഓടുമ്പോഴേക്കും അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.